നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓട്ടപ്രദക്ഷിണത്തിൽ പ്രധാനമായും ശശി തരൂരിൻ്റെ പ്രകടന പത്രിക സമർപ്പണം ശശി തരൂരിൻ്റെ എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം കോൺഗ്രസിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ സംഘടനാ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായിരുന്നു ഇന്ന് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി ഈ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി എന്ന വാക്കിന്റെ അർത്ഥം ഇതുവരെ പിടികിട്ടുന്നില്ല അത് പിന്നീട് ചർച്ച ചെയ്യാം ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയായി മല്ലികാർജ്ജുൻ ഖാർഗെയാണ് വന്നത് എന്നത് ഒരു സർപ്രൈസ് എൻട്രിയാണ് ദിഗ്വിജയ് സിംഗിനെ പരിഗണിച്ചിരുന്നു ആദ്യം പരിഗണിച്ചതാകട്ടെ അശോക് ഗെഹ്ലോട്ടിനെയാണ് പിന്നീട് ദിഗ്വിജയ സിംഗിനെ പരിഹരി പരിഗണിക്കുന്നു അതിനുശേഷം ഇതാ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ ഇത്രയധികം സർപ്രൈസിന്റെ ആവശ്യമെന്ത് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ല എന്തായാലും ശശി ും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു മൂന്നാമതൊരു കോൺഗ്രസ് നേതാവ് കൂടി പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ത്രികോണ മത്സരം വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് ജനങ്ങൾക്ക് ഇതുവരെ പിടികിട്ടാത്തത് കാരണം തിരഞ്ഞെടുക്കപ്പെടുന്നയാളാണല്ലോ ഹൈക്കമാൻഡ് ആകേണ്ടത് നെഹ്റു കുടുംബത്തിൻ്റെ പരാജയം നെഹ്റു കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ അണികളും ഒരു വിഭാഗം നേതാക്കളുമെല്ലാം അതൃപ്തരാണ് കുറേ അധികം നേതാക്കൾ പാർട്ടി വിട്ടുപോയി അതുകൊണ്ടാണല്ലോ സംഘടനയെ ശുദ്ധീകരിക്കാൻ വേണ്ടി സംഘടനയുടെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും മനമറിഞ്ഞുകൊണ്ട് ഒരു നേതൃത്വം തിരഞ്ഞെടുക്കപ്പെടട്ടെ എന്ന ഒരു സന്ദേശത്താലാണല്ലോ എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണല്ലോ സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ പിന്നെ ഹൈക്കമാൻഡിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണെന്ന് മനസ്സിലാകുന്നില്ല ഈ തിരഞ്ഞെടുക്കപ്പെടുന്നയാളാണ് ോ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ആകേണ്ടത് പക്ഷേ ഇവിടെയും ഹൈക്കമാൻഡ് നോമിനി എന്ന് പറഞ്ഞ് മല്ലികാർജുൻ ഖാർഗെ വരുന്നു ഈ എതിരെ മത്സരിക്കുന്ന ഈ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നയാളെ വിമതനായും മുദ്ര കുത്തപ്പെടുന്നു ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി വന്നത് തന്നെ വലിയ നാടകങ്ങൾക്കൊടുവിലാണ് ആദ്യം രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടിനെ പരിഗണിക്കുന്നു അശോക് ഗെഹ്ലോട്ടിന് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ എന്ന സ്ഥാനവും വേണം രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രി പദവും വേണം എന്ന ഒരു വലിയ വാശിയിലായിരുന്നു വലിയ വലിയ അത്യാർഥിയിലായിരുന്നു അദ്ദേഹം അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന സച്ചിൻ പൈലറ്റിനെ നിയമസഭയുടെ അടുത്തുപോലും അടുപ്പിക്കില്ല എന്ന വാശിയിലായിരുന്നു പിടിവാശിയിലായിരുന്നു അശോക് ഗെലോട്ട് അങ്ങനെ തൊണ്ണൂറിലധികം എം എൽ എ കലാപക്കൊടി ഉയർത്തുന്നു രാജസ്ഥാൻ എന്ന സംസ്ഥാനം കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും പിടിവിട്ടു പോകും എന്നൊരു സ്ഥിതി വരുന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വം തന്നെ ഈ പറയുന്ന ഹൈക്കമാൻഡ് തന്നെ ഗെലോട്ടിനെ ഉപേക്ഷിക്കുന്നു പിന്നീട് ഒരു പേര് ദിഗ്വിജയ സിംഗിൻ്റെ പേര് വരുന്നു ദിഗ്വിജയ് സിംഗ് വളരെ മനസമാധാനത്തോടുകൂടി മധ്യപ്രദേശിൽ താമസിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ മനസമാധാനം വെറുതേക്കെടുത്തുന്നത് എന്തിന് എന്ന് വിചാരിച്ചു കൊണ്ടായിരിക്കാം അദ്ദേഹം പിന്മാറുന്നു വീണ്ടും മല്ലികാർജ്ജുൻ ഖാർഗെ വരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ പത്രിക കൊടുക്കുന്നു ശശി തരൂർ രണ്ടാമതായി പത്രിക കൊടുക്കുന്നു പക്ഷേ ജനങ്ങളുടെയും സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒരു സംശയം എന്തിനാണ് ഈ ഹൈക്കമാൻഡ് പ്രതിനിധിയായി ഒരു സ്ഥാനാർത്ഥി വരുന്നത് എന്തിനാണ് എതിരെ മത്സരിക്കുന്നവരെ വിമത സ്ഥാനാർത്ഥിയായും മുദ്രകുത്തുന്നത് ഒരു ശശി തരൂരിന് ഒരു പറ്റം നേതാക്കളുടെ പിന്തുണയുണ്ടാകാം അൻപതിലധികം നേതാക്കൾ ഈ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടു എന്നാണ് കേൾക്കുന്ന വാർത്ത അതുകൂടാതെ ശശി തരൂര് വലിയ സന്നാഹങ്ങളുമായിട്ടാണ് മത്സരിക്കാൻ വരുന്നത് പ്രകടന പത്രിക ഇറക്കുന്നു അങ്ങനെ ഒരു വലിയ മത്സരത്തിന് തന്നെ ശശി തരൂർ തയ്യാറെടുക്കുന്നു പക്ഷെ അവിടെയും ശശി തരൂരിന് അബദ്ധം പറ്റുന്നു കാരണം ഈ പ്രകടന പത്രികയിലെ ഇന്ത്യ ഭൂപടം വരച്ചു വച്ചിരിക്കുന്നതിൽ പാക് അധീന കശ്മീരും അക്സായിച്ചിൻ എന്ന് പറയുന്ന പ്രദേശവും ഇല്ല ഇന്ത്യ ഇന്ത്യയുടെ അവിഭാജ്യ എന്ന് പറയുന്ന പ്രദേശങ്ങൾ വളരെ ഗുരുതരമായ പിഴവ് വരുത്തിക്കൊണ്ട് അതറിഞ്ഞുകൊണ്ടുവരുത്തിയതാണോ കോൺഗ്രസിൻ്റെ നേതാവെന്ന നിലയിൽ ശശി തരൂരിൻ്റെ മനസ്സിലുള്ളത് ഇതാണോ എന്നറിയില്ല അതോ തെറ്റുപറ്റിയതാണോ എന്നറിയില്ല എന്തായാലും കശ്മീരില്ലാത്ത ഭാരതത്തിൻ്റെ ഭൂപടം വരച്ചു വച്ചവരെ ആര് പിന്താങ്ങാനാണ് പ്രത്യേകിച്ചും ഈ പുതിയ ഭാരതത്തിൽ ആര് പിന്താങ്ങാനാണ് എന്നറിയില്ല എന്തായാലും ശശി തരൂരിന് കേരളം എന്ന സംസ്ഥാനത്ത് നിന്ന് പോലും പിന്തുണ വളരെ കുറച്ചു മാത്രമാണ് രാഹുൽ ഗാന്ധിയോടൊപ്പമാണ് മുഴുവൻ നേതാക്കളും തീർച്ചയായും ഹൈക്കമാൻഡിൻ്റെ പാവപ്രതിനിധി തന്നെ വിജയിച്ചു വരുമെന്ന കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല പക്ഷേ ഈ വിജയിച്ചതിന് ശേഷം ശശി തരൂർ പരാജയപ്പെട്ടതിന് ശേഷം ശശി തരൂരിൻ്റെ അവസ്ഥ കോൺഗ്രസ്സിലെന്താവും എന്നത് ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ് അതിനു പുറമെ ഇന്നത്തെ മറ്റു ചില വാർത്തകൾ പരിശോധിച്ചാൽ സ്വാഭാവികമായും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആ ചർച്ചകൾ ഇന്നും നിലനിൽക്കുന്നു മുഖ്യമന്ത്രിയുടെ മൃദു സമീപനം നമുക്ക് നമുക്കിന്ന് കാണാൻ പറ്റി പോലീസ് സീൽ ചെയ്യുന്നു പോലീസ് പൂട്ടുന്നു പോലീസ് പോപ്പുലർ ഫ്രണ്ടുകാരെ മലർത്തി അടിക്കുന്നു എന്നൊക്കെ മാധ്യമങ്ങളിൽ വരുന്നതല്ലാതെ വേണ്ട നടപടികൾ എന്തെങ്കിലും കേരളത്തിലുണ്ടാകുന്നുണ്ടോ എന്ന് സംശയമാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള കേരള സംസ്ഥാന സർക്കാരുടെ നടപടി സർക്കുലറുകളിൽ അതായത് കടലാസുകളിൽ മാത്രം ഒതുങ്ങുകയാണ് അതേസമയത്ത് അയൽ സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ എല്ലാ ഓഫീസുകളും അടച്ചുപൂട്ടുന്നു ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിനെ അനങ്ങാൻ വയ്യാതെ പിടിക്കുകയാണ് കർണാടക സർക്കാർ കേരളം പക്ഷേ ഈ മത തീവ്രവാദികളോട് മൃദു സമീപനവും കാട്ടുകയാണ് അങ്ങനെ മൃദു സമീപനമൊക്കെ മത തീവ്രവാദികളോട് കാട്ടാൻ വരട്ടെ ചൈനയുടെയും ജമ്മു കാശ്മീരിലെ ഭീകരവാദികളുടെയും പേടി സ്വപ്നമായ ഇന്ത്യയുടെ അഭിമാനമായ ലഫ്റ്റനന്റ് ജനറൽ ഇന്ന് സംയുക്ത സേനാ മേധാവിയായി ചുമതലയേറ്റിരിക്കുന്നു അങ്ങനെ ഒട്ടനവധി വാർത്തകളുടെ ഒരു ദിനമായിരുന്നു ആ വാർത്തകളുടെ ഓട്ടപ്രദക്ഷിണവും ഇങ്ങനെയാണ് വെബ്ഡെസ്ക് tatu Mayinus.